സഹീൽ ബുഖാരിയിലെ ഹദീസ് നമ്പർ മുപ്പത്തി മൂന്ന് ലക്ഷണം മൂന്നെണ്ണമാണ് അവൻ സംസാരിച്ചാൽ എന്തു ചെയ്യും സംസാരിച്ചാൽ കളവ് പറയും അവൻ വാഗ്ദാനം ചെയ്താൽ ലംഘിക്കും അവൻ അവനെ വിശ്വസിച്ചൊരു കാര്യം ഏൽപ്പിച്ചാൽ അവൻ അവനെന്തെയും ഖാന ഖിയാനത്ത് നടത്തും വഞ്ചന നടത്തും ഇതായിരുന്നു ഹദീസ് ഈ ഹദീസിൻ്റെ ഷറഹ് ഫൽ ഭാരിയിലുള്ള ഭാഗം നമ്മൾ കുറച്ച് ഭാഗം ചർച്ച ചെയ്തു ഇനി തുടരുകയാണ് മുപ്പത്തിനാലാം നമ്പർ ഹദീസും ഇതിനോട് തുടർന്ന് പറയുന്നുണ്ട് ആ ഹദീസും പറഞ്ഞിരുന്നു അതിൽ നാല് കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഒരു കാര്യം അധികമായിട്ട് പറഞ്ഞതാണ് അവൻ തർക്കത്തിലേർപ്പെട്ടാൽ അല്ലെങ്കിൽ അവൻ പിണങ്ങിയാൽ അവൻ എന്ത് ചെയ്യും വഴ അസഭ്യം പറയും ഉറക്കെ പറയാൻ പറഞ്ഞു കേൾക്കുന്നില്ല പറയുന്നവർക്കെ പറഞ്ഞു ഇനി കൗലുഹു ആയത്തുൽ മുനാഫിയത്തെ സലാഫുൻ മുനാഫിയത്തിൻ്റെ ലക്ഷണം അടയാളം സലാഫുൻ മൂന്നെണ്ണമാണ് അൽ ആയത്തു അൽ ആലാമത്തു അൽ ആയത്ത് ആയത്ത് എന്ന് പറഞ്ഞാൽ അവിടെ എന്താർത്ഥം അൽ അലാമത്തു അടയാളം എന്നാണ് അർത്ഥം ഇഫ്രാദുൽ ആയത്തി ഇമ്മ അല ഇറാദത്തിൽ ജിൻസി ഔ അന്നൽ അലാമത്ത് ഇമ്മാഹസുസി അതായത് ഇവിടെ അലാമത്ത് എന്നതിനെ മുഫറതായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നല്ല ആയത്ത് എന്നതിന് ആയാത്ത് എന്നല്ല അപ്പോൾ അലാമാത്ത് അലാമത്തി എന്നേ പറയുള്ളു അടയാളം എന്നേ പറയുള്ളൂ കുറേ അടയാളമൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അത് ഒന്നിൽ ഇറാദത്തുൽ ജിൻസ് ജിൻസിനെ ഉദ്ദേശിച്ചാവാം ജിൻസ് എന്ന് പറഞ്ഞാൽ ഒരു വർഗത്തെ ഉദ്ദേശിച്ചു ഉദാഹരണത്തിന് ഞാൻ പറയാം ഇംഗ്ലീഷിൽ കൗ ഈസ് എ ഡൊമസ്റ്റിക് അനിമൽ എന്ന് പറയാൻ എന്താണ് പറയുക പശു ഒരു വളർത്തുമൃഗമാണ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ പശു അല്ല ഉദ്ദേശിക്കുന്നത് ആ പശു എന്ന വർഗ്ഗമാണ് അടയാളം ആ അടയാളം എന്നൊരു ജിൻസായി കണക്കാക്കുന്നു ഔ അല്ലെങ്കിൽ അന്നൽ അലാമിജിത്ത ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളുണ്ടല്ലോ മുനാഫത്തൻ്റെ ലക്ഷണം അതായത് സംസാരിക്കുമ്പോൾ കളവ് പറയും വാഗ്ദാനം ലംഘിക്കും പിന്നെ വിശ്വസിച്ചേൽപ്പിച്ച കാര്യം അമാനത്തിൽ ഖിയാനത്ത് വഞ്ചന നടത്തും ഈ മൂന്ന് കാര്യങ്ങൾ ഈ മൂന്ന് കാര്യങ്ങൾ ഒരുമിച്ച് ചേരുമ്പോഴാണ് അത് അടയാളമാവുക എന്ന അർത്ഥത്തിലും ആവാം എന്നതാണ് ഇപ്പോ ഇവിടെ മൂന്ന് എണ്ണത്തിൽ പരിമിതമാണ് ഇത് എങ്കിൽ ഈ ഹദീസിൽ മൂന്ന് കാര്യമല്ലേ പറയണുള്ളൂ പിന്നെ അടുത്ത ഹദീസില് നാലെണ്ണം പറയുന്നത് അപ്പൊ അതെങ്ങനെ ശരിയാവും ഇതിന് ഇമാം കുർത്തുബി പറയുന്ന മറുപടിക്ക് മുമ്പ് അറിവുണ്ടായിരുന്നില്ല ആ കാര്യം അപ്പോൾ അറിവ് കിട്ടിയതനുസരിച്ച് നബി നാലാമത്തെ കാര്യം കൂടെ പറഞ്ഞു എന്നതാണ് ഏ അത് അപ്ഡേറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അപ്ഡേറ്റ് ചെയ്തു മുനാഫിൻ്റെ ലക്ഷണങ്ങൾ നാലായിട്ട് അത് അപ്ഡേറ്റ് ചെയ്തു വാ കൊല്ലു ഞാൻ പറയുന്നു ഞാൻ പറയുന്നു പറഞ്ഞാൽ ആര് പറയുന്നു നീ ആ ഞാൻ പറയുന്ന പറഞ്ഞാൽ ഞാൻ പറയൂ ആരാ ആ അതെ ഇബിൻ ഹജർ അൽ ഹജർ അൽ ഇവിടെ ഇബിൻ ഹജർ അൽ അസ്തലാനിയുടെ ഫത്തോൽ ഭാര്യ ചർച്ച ചെയ്യുന്നു അല്ലേ ഞാൻ പറയുന്നു ഈ രണ്ട് ഹദീസുകൾ തമ്മിൽ പരസ്പര വൈരുദ്ധ്യമില്ല അതായത് ഒന്നിൽ മൂന്ന് കാര്യം പറഞ്ഞിരിക്കുന്നു രണ്ടാമത്തെ അടുത്ത തുടർന്ന് പറയുന്ന ഹദീസിൽ മുപ്പത്തിനാലാം നമ്പർ ഹദീസിൽ നാല് കാര്യം പറഞ്ഞിരിക്കുന്നു അത് തമ്മിൽ വൈരുദ്ധ്യമില്ല താറുദും ഇല്ല താറുദെന്ന് പറഞ്ഞാൽ വൈരുദ്ധ്യം ഏഹ്

അറിയണം എന്നത് നിഫാക്കിന്റെ അലാമത്തായിട്ട് വരണം എന്നത് എണ്ണമല്ല പ്രാധാന്യം ഓരോന്നും അടിസ്ഥാനത്തെ അറിയിക്കുന്നതാണ് എന്നതുകൊണ്ട് ഇനി ഹസ്ലത്ത് സാഹിദ് ഒരു കാര്യം അധികമായി ഈ നാല് കാര്യങ്ങളിൽ ഒന്ന് ഒരാൾക്കുണ്ട് അല്ലെങ്കിൽ രണ്ടാറുണ്ട് അല്ലെങ്കിൽ മൂന്നുണ്ട് അത് കൂടും തോറും ഹസ്ലത്ത് സാഹിദ്ത്ത് സാഹിദ്യായിട്ട് ഓരോന്ന് അധികം വരും തോറും എന്താണ് കൗനുഹ അത് അലാമത്തൻ അലൻ അത് ദാണെന്ത് അത് ചേർക്കപ്പെട്ടാൽ ഇലാ കമുലബിഹ അതുകൊണ്ട് പൂർത്തീകരിക്കപ്പെട്ടു നിസ്ഫാഖിൻ്റെ ആ തനി സ്വഭാവം കാബട്യം കൂടുതൽ കൂടുതൽ വെളിപ്പെട്ടു എന്നർത്ഥം

എണ്ണം പരിമിതപ്പെടുത്തുക എണ്ണത്തിൽ പരിമിതം എന്നതല്ല മുസ്ലിമിന്റെ ലഫ്സിൽ ഇങ്ങനെയാണ് അബൂറാഹുൽ അതിൽ മുനാഫിയപ്പിന്റെ ലക്ഷണങ്ങളിൽ പെട്ടതാണ് മൂന്ന് കാര്യം എന്താ പറയുക മൂന്ന് കാര്യം മാത്രമല്ല അപ്പം അതിൽ പരിമിതമല്ല ഏഹ് മൂന്ന് കാര്യം എന്നത് മുനാഫിയക്കിൻ്റെ ലക്ഷണങ്ങളിൽ പെട്ടതാണ് എന്ന് ആണ് അതിൽ ഉള്ള ലഫ് وكذا خرج الطبراني في الأوسط من حديث أبي سعيد الخدري طبراني يروى هذا الحديث رواه وإذا حمل اللفظ الأول على هذا لم يرد السؤال فيكون قد أخبر بعض العلامات في وقت وبعضها في وقت آخر إني سيرة وهذا وقت ال سمعة النبي سيرة علامات تقول بارنيت نام ماتر سماية النبي ماتر سيرة أنا يا لعمر بارنيت أبا, أبا. أبا. അടുത്ത മോഡ്യൂൾ അഞ്ച് എന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇമാം ഇമാം രണ്ട് റിപ്പോർട്ടുകളിൽ നിന്നും കൂടി ലഭ്യമായിരിക്കുന്നു അഞ്ച് കാര്യങ്ങൾ ഇപ്പം രണ്ട് റിപ്പോർട്ടുകൾ കൂടി അഞ്ച് കാര്യങ്ങൾ വരുന്നുണ്ട് ഏതാ അഞ്ച് ആദ്യം മുപ്പത്തി മൂന്നാം നമ്പർ ഹദീസ് പിന്നെ മുപ്പത്തിനാലാം നമ്പർ ഹദീസ് ഈ രണ്ട് ഹദീസും ചേർത്ത് ചേർത്ത് അടുത്തടുത്താണ് പറഞ്ഞിരിക്കുന്നത് ഈ രണ്ട് റിപ്പോർട്ടുകളിൽ കൂടി അഞ്ച് കാര്യങ്ങൾ നിഷ്പന്നമാവുന്നുണ്ട് ഇനി അതിൽ തന്നെ രണ്ട് കാര്യങ്ങൾ ആവർത്തിച്ചു വന്നിരിക്കുന്നു രണ്ടിലും രണ്ടിലും പൊതുവായി വന്നിരിക്കുന്ന ഏതാണ് രണ്ടിലും കൂടി ഒരു പൊതുവായിട്ട് വന്നിരിക്കണം അലൽ എന്താണ് സംസാരിക്കുമ്പോൾ കളവ് പറയുക എന്നത് അത് രണ്ട് ഹദീസിലും വന്നിട്ടുണ്ട് ലക്ഷണമായിട്ട് കപട വിശ്വാസിയുടെ ലക്ഷണമായിട്ട് വൽ ഫിൽ വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട കാര്യങ്ങളിൽ അമാനത്തിൽ വരുത്തുക വഞ്ചന ചെയ്യുക എന്നത് ഏഹ് ആ രണ്ട് കാര്യങ്ങൾ ഈ രണ്ട് ഹദീസിലും കോമൺ ആയിട്ട് വന്നിരിക്കുന്നു ഏ ഇനി والثاني الغدر في المعاهدة والفجور في الخصومات. نعم. وزادة زيادة أديك ما يدي الأول والنامة تدلي الخلف في الوعد وعدانة للينجي كوا خلف في نارا لينجي كوا الوعد وعدانة والثاني عندما تدل الغدر في المعاهدة الغدرة صديقك تكري ترسان ها ونجنا نرتقى في المعاهدة كراري كراري പഞ്ചനതത്തുക എന്നത് ഇത് രണ്ടും സമാനമാണ് അറക്കുറെ ഇനി വൽ ഫുജൂറ ഫിൽ ഹുസൂമത്തി പിന്നെ രണ്ടാമത്തെ ഹദീസിൽ മറ്റൊരു കാര്യം കൂടി ഉണ്ട് ഏത് മുപ്പത്തിനാലാം നമ്പർ ഹദീസിൽ വൽ ഫുജൂറ അസഭ്യം പറയത് അമ്മാടിത്തം ഏഹ് ഹുസൂമത്തി തർക്കത്തിൽ ഏർപ്പെടുമ്പോൾ പിണക്കത്തിൽ ഏഹ് ഞാൻ പറയുന്നു ആര് പറയുന്നു ആര് പറയുന്നു ആ ആര് പറയുന്നു കുൽത്തു കൊൽത്തു എന്ന് പറയുമ്പോൾ ആര് പറയുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്

എന്താണ് ചില റിപ്പോർട്ടർമാർ ിൽ വ്യത്യാസം വരുത്തി എന്നേ ഉള്ളൂ കാര്യം കാര്യമൊന്നു തന്നെ എന്ത് പറഞ്ഞാലും എന്താണ് ഒരേ കാര്യം തന്നെ വാഗ്ദാന ലംഘനം അല്ലെ വാഗ്ദാനം കരാറിൽ ഉള്ള വഞ്ചന ഇത് രണ്ടും സമാനം തന്നെ എന്നാണ് ഇബിൻ ഹജുറസ് കലാനി പറഞ്ഞിരിക്കുന്നത് കാരണം അതിന്റെ രണ്ടും സാരം തമ്മിൽ അത് ഐക്യരൂപം ഉണ്ട് അപ്പൊ ഇപ്രകാരം നമ്മൾ ചിന്തിക്കുമ്പോ എങ്ങനെയാ ഫൽ മസീദു അപ്പോൾ അധികമായി വരുന്നത് നാലാമത്തെ രണ്ട് ഹദീസും തമ്മിൽ മൂന്നുള്ള നാലുള്ളോ അല്ലേ അപ്പൊ അധികമായി വരുന്നത് ഇമാം നബിയും പുറത്തുപിയും പറഞ്ഞ പോലെ അഞ്ചു കാര്യമായിട്ട് കണക്കാക്കേണ്ടതില്ല ഇവിടെ എന്തേ ഒന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് ഇബിൻ ഹസറലി പറയുന്നത് ഒറ്റക്കാര്യം ഏതാണ് പിണക്കത്തിൽ അല്ലെങ്കിൽ തർക്കത്തിൽ ഏർപ്പെടുമ്പോൾ അസഭ്യം പറയുക വിളമ്പുക എന്നത് എന്നാൽ എന്താണ് അൽ അൽ മൈലു മൈലു എന്ത് അനിൽ സത്യത്തിൽ നിന്ന് ചായൽ സത്യത്തിൽ നിന്ന് മാറി മാറലാണ് വൽ എത്തിയാൽ ഫിർ ആ സത്യത്തിനെ ഡിസീവ് ചെയ്യുക ഡിസെപ്ഷൻ ആണ് എത്തിയാൽ എത്തിയാൽ സത്യത്തെ കവർ ചെയ്തിട്ട് സത്യത്തെ മൂടി വെക്കുക എന്നിട്ട് പുലഭ്യം പറയുക അസഭ്യം പറയുക ഇതാണ് ചുർ എന്ന് പറയുന്നത്